നമസ്കാരം. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ 29-ന് നടത്താനുള്ള ഒരുക്കങ്ങൾ രാജ്ഭവൻ തുടങ്ങി. പന്തലും മറ്റും ഒരുക്കുന്നതിന് മരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തി. സർക്കാരിൽ നിന്ന് അനൌദ്യോഗിക അറിയിപ്പ് ലഭിച്ചതോടെയാണ് ഗവർണർ 29-ന് സമയം നൽകിയത്. എന്നാൽ 24-ന് നടക്കുന്ന LDF യോഗത്തിന് ശേഷമേ ഔദ്യോഗിക തീരുമാനം എടുക്കൂ. അതിനുശേഷം മുഖ്യമന്ത്രി ഗവർണർക്ക് രേഖാമൂലം അറിയിപ്പ് നൽകും. നിശ്ചയിച്ചതിനേക്കാൾ ഒരു ദിവസം നേരത്തെ ഇന്നലെ ഡൽഹിക്ക് പോയ ഗവർണർ 28-ാം തീയതി മടങ്ങിയെത്തും. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 30-ന് വീണ്ടും പോകും. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ താൻ നാമനിർദ്ദേശം ചെയ്ത ചിലരെ പ്രവേശിപ്പിക്കാത്ത സംഭവം ഗവർണർ നിരീക്ഷിക്കുന്നുണ്ട്. സെനറ്റ് യോഗത്തിന്റെ വിശദാംശങ്ങൾ ചാൻസലർക്ക് സമർപ്പിക്കുമ്പോൾ ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാകും. കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ കിട്ടിയ ബാനർ അഴിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിൽ കാലിക്കറ്റിൽ അദ്ദേഹം വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് സംശയമുണ്ട്. അതേസമയം സത്യപ്രതിജ്ഞയിലേക്ക് തിരികെ പോയാൽ, നേരത്തെ ഗതാഗത വകുപ്പിൽ വ്യത്യസ്തമായ ശൈലിയിൽ തിളങ്ങിയ മന്ത്രിയാണ് ഗണേഷ് കുമാർ. ചടുല നീക്കങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിന് വീണ്ടും ഗതാഗത വകുപ്പ് ലഭിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക എന്നറിയാൻ കാത്തിരിക്കുന്നവരാണ് പലരും. മന്ത്രിസഭയിൽ വൻതോതിലുള്ള അഴിച്ചുപണിയല്ല വരുന്നത്. ഘടകകക്ഷികൾ 2.5 വർഷം ഊഴം വെച്ച് മാറുകയാണ് ചെയ്യുക. 2ാം പിണറായി സർക്കാർ അധികാരമേറ്റ വേളയിൽ തന്നെ ഇക്കാര്യത്തിൽ ധാരണയായിരുന്നു. ഒഴിയുന്നവർക്ക് പകരമെത്തുന്ന മന്ത്രിമാർക്ക് അതേ വകുപ്പുകൾ തുടരാനാണ് സാധ്യത. വകുപ്പ് മാറ്റം വേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെയും താല്പര്യം. ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജുവാണ് നിലവിൽ ഗതാഗത മന്ത്രി. ആന്റണി രാജുവിന് പകരമാണ് കേരള കോൺഗ്രസ് ബി നേതാവ് ഗണേഷ് കുമാർ എത്തുക. കപ്പൽ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് INL നേതാവായ അഹമ്മദ് ദേവർകോവിൽ. ഇദ്ദേഹത്തിന് പകരം കേരള കോൺഗ്രസ് എസ് നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയാകും. ഈ പറഞ്ഞ രീതിയിൽ മന്ത്രിസഭയിൽ അഴിച്ചുപണി നടന്നാൽ ഒരു MLA മാരുള്ള എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രി പദവി ലഭിക്കാൻ വഴിയൊരുങ്ങും. എന്നാൽ RJDക്ക് മാത്രം മന്ത്രിസ്ഥാനം ലഭിക്കില്ല. ഇവർക്ക് പകരം എന്ത് നൽകും എന്ന കാര്യത്തിലും വൈകാതെ തീരുമാനമുണ്ടാകും. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും ഈ മാസം 24-ന് ചേരുന്ന LDF യോഗത്തിൽ നടക്കും. 2 പുതിയ മന്ത്രിമാരാണ് ഈ മാസം 29-ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞതുപോലെ 24-ാം തീയതി ചേരുന്ന LDF യോഗം സത്യപ്രതിജ്ഞ എന്ന് വേണമെന്ന കാര്യത്തിലും അന്തിമ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. RJDയെ എങ്ങനെ ആശ്വസിപ്പിക്കാനാണ് CPM ശ്രമിക്കുക എന്നതാണ് നോക്കിക്കാണുന്ന മറ്റൊരു കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഒരു പാർട്ടിയെയും പിണക്കാത്ത രീതിയിൽ വിഷയം CPM പരിഹരിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. കേരള കോൺഗ്രസ് ബിയിലെ ഏറ്റവും ശക്തനായ KB ഗണേഷ് കുമാറിന് ഇത് മന്ത്രിയാകാനുള്ള അല്ലെങ്കിൽ മന്ത്രിയായുള്ള കന്നി അംഗമല്ല. ഏതാണ്ട് 2 പതിറ്റാണ്ട് മുൻപ് തന്നെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത അനുഭവ പരിചയമുള്ള ആളാണ് ഗണേഷ്. 2001-ൽ ആന്റണി മന്ത്രിസഭയിൽ ചുമതല ഏൽക്കുമ്പോൾ 35 വയസ്സ് മാത്രമായിരുന്നു ഗണേഷിന്റെ പ്രായം. പിന്നീട് 2011-ലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനംവകുപ്പ് കായിക സിനിമ വകുപ്പുകളുടെ മന്ത്രിയായും ഗണേഷ് പ്രവർത്തിച്ചിരുന്നു. കോൺഗ്രസ് എസിലെ അനിഷേധ്യ നേതാവായ രാമചന്ദ്രൻ കടന്നപ്പള്ളി ആവട്ടെ 2009 മുതൽ 2011 വരെ ദേവസ്വം മന്ത്രിയായും കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ച ആളാണ്. ഇരുവർക്കും മന്ത്രിമാരായി നവകേരള സദസ്സിൽ പങ്കെടുക്കാനുള്ള അവസരം കൂടിയാണ് ഇതോടെ കൈവരുന്നത്. അതേസമയം പ്രതിപക്ഷ MPമാരുടെ കൂട്ട സസ്പെൻഷനെതിരെ UDF രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിക്കും ഇന്ന്. കൂട്ട സത്യാഗ്രഹം ഇരുന്നാണ് പ്രതിഷേധിക്കുക. ജനാധിപത്യ കൊലപാതകത്തിനെതിരെ പ്രതിഷേധിക്കുന്നതാകും പരിപാടിയെന്ന് തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി അറിയിച്ചു. ഇന്ന് രാവിലെ 9 മണി മുതൽ സത്യാഗ്രഹം തുടങ്ങും. സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. UDF കൺവീനർ MM ഹസനും മറ്റു നേതാക്കളും പങ്കെടുക്കും. എല്ലാ പാർട്ടി ഭാരവാഹികളും ജനപ്രതിനിധികളും സത്യാഗ്രഹത്തിൽ പങ്കെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സത്യാഗ്രഹ സമരത്തിൽ ജില്ലയിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം സെക്രട്ടറിമാർ തുടങ്ങിയവർ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുണ്ട്.